ഇപ്പോൾ മലപ്പുറം എടക്കരയിലും പി വി അൻവറിനെതിരെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, അനൂപ്, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ്, നിലമ്പൂരും എടക്കരയും. ഈ എടക്കരയിലാണ് അൻവറിനെതിരെ വലിയ പ്രകടനം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ എടക്കരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2016 എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി വി അൻവറിനെ പ്രഖ്യാപിച്ചപ്പോൾ പി വി അൻവറിനെതിരെ വലിയ തോതിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെ വ്യാപകമായി വലിയ തോതിൽ പ്രകടനം നടത്തിയിരുന്നു. അതിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ നടപടിയെടുത്തിരുന്നു. പിന്നീട് ഈ പ്രവർത്തകരെ കൂടി കൂട്ടിയോജിപ്പിച്ചാണ് പി വി അൻവർ രണ്ട് തെരഞ്ഞെടുപ്പിലും വലിയ വിജയം നേരിട്ടത്. ഈ ഈ പാർട്ടിയോട് പി വി അൻവർ വലിയ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായ മുദ്രാവാക്യമൂലമായാണ് സി പി എം പ്രവർത്തകർ ഇടക്കരയിൽ പ്രകടനം നടത്തിയത്. പൊന്നുകായ്ക്കുന്ന മരമായാലും പാർട്ടിക്ക് നേരെ ചെരിഞ്ഞാൽ, പാർട്ടിക്ക് നേരെ ചാഞ്ഞാൽ ആ കൈ വെട്ടിമാറ്റുമെന്ന് ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായ മുദ്രാവാക്യവുമായാണ് സി പി എം പ്രവർത്തകർ തെരുവിൽ പ്രകടനം നടത്തിയത്. ഇപ്പോൾ പ്രകടനം എടക്കര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചിരിക്കുന്നു. സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഇപ്പോൾ സംസാരിക്കുകയാണ്. വലിയ തോതിലുള്ള ഏതാണ്ട് 200 പ്രവർത്തകരുണ്ട്. വലിയ തോതിലുള്ള ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. തങ്ങളുടെ പ്രവർത്തകരോട് പി വി അൻവർ നന്ദികേട് കാണിച്ചു എന്ന രീതിയിലാണ് പ്രവർത്തകർ പ്രതികരിക്കുന്നത്. പി കെ സൈനബ സംസാരിക്കുന്നു. ഇപ്പോൾ അൻവറിന്റെ കോലം കത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അൻവറിന്റെ കോലം ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് സി പി എം പ്രവർത്തകർ. തീയായി മാറിയ അൻവറിനെ വെള്ളം കോരി ഒഴിച്ചണയ്ക്കാൻ നിലമ്പൂരിലെ തന്നെ പാർട്ടി പ്രവർത്തകർ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ നേതാക്കൾക്ക് പുറമെ പ്രവർത്തകരും പി വി അൻവർ എം എൽ എക്കെതിരെ രംഗത്തെത്തുകയാണ്. അൻവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചാൽ കുറഞ്ഞപക്ഷം ഒരു 5-8 തവണ പറയുന്ന ഒരു പ്രയോഗമാണ് നിലമ്പൂരിലെ സഖാക്കൾ മലപ്പുറത്തെ സഖാക്കൾ എന്നൊക്കെ. ആ നിലമ്പൂരിലെയും മലപ്പുറത്തെയും സഖാക്കൾ ഇപ്പോൾ അൻവറിനെ കൈയൊഴിയുകയാണ്, അൻവറിനെ കത്തിക്കുകയാണ്. കോഴിക്കോടും അൻവറിനെതിരെ സി പി എം പ്രകടനം. മുതലക്കുളം മൈതാനം മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് പ്രതിഷേധ പ്രകടനം. ജില്ലാ സെക്രട്ടറി പി മോഹനൻ, പി പ്രദീപ് കുമാർ, കെ കെ ലതിക അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്.